नमस्कार മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഇവിടെ ഗവർണറായി വന്ന ഇവിടത്തെ ജനഹൃദയങ്ങളിൽ വലിയ ഇംപാക്റ്റ് ഉണ്ടാക്കി എന്ന് അവകാശം പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ശരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നോക്കിയാൽ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായി അദ്ദേഹത്തിന്റെ പല രീതിയിലും പല പാർട്ടികളിലും അംഗത്വം എടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒടുവിൽ അദ്ദേഹം ഗവർണർ ആവുന്നതിന് തൊട്ട് മുമ്പുള്ള കാലം ഒരു 7-8 കൊല്ലം ബി ജെ പി നേതാവായി നിൽക്കുകയായിരുന്നു. ബി ജെ പി ശരിക്കും രണ്ട് പേരെ അതാത് സംസ്ഥാനങ്ങളിൽ ഗവർണറാക്കിയതിൽ വലിയ ആശ്വാസം കൊള്ളുന്നവരാണ്. അത് ഒന്ന് മഹാരാഷ്ട്രയിലെ ഗവർണറായ ഭഗത് സിംഗ് കോശിയാരി, ഒരു ശക്തനായ കറകടഞ്ഞ ബി ജെ പിക്കാരനാണ് എന്ന് നമുക്ക് പറയാം. അദ്ദേഹം ശരിക്കും ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുകയായിരുന്നു. മറ്റൊരാൾ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ജഗദീപ് ധൻഖർ, ഇനി അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വൈസ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയി കഴിഞ്ഞു. അദ്ദേഹത്തിനെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഗവർണർമാർ എന്ന് പറയുന്നത് റബ്ബർ സ്റ്റാമ്പുകളല്ല എന്നുള്ളതും ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് എന്നുള്ളതും റീഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിർവചനം മാറ്റി എഴുതുന്ന ഒരു തരത്തിലേക്ക് മാറിയ ഒരു സാഹചര്യം നമ്മൾ കേരളത്തിൽ ജനങ്ങൾ കണ്ടതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയപരമായി കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയല്ല. അദ്ദേഹം ഈ ഇന്ത്യയുടെ രാഷ്ട്രീയം ഉൾക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ബോധമുണ്ടാകുന്നത് ശരി തന്നെയാണ്. ശരിക്ക് ഒപ്പം നിൽക്കുകയും ഇവിടുത്തെ അവസരവാദ രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കാതെ കൃത്യമായി മനസ്സിലാക്കി എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം. ബോധപൂർവമായി ഒരു പാർട്ടിയെ അറ്റാക്ക് ചെയ്യുക, പ്രത്യേകിച്ചും ഭരണമുന്നണിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെതിരെ ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഇനി ഇതുവഴി ഒരു ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കപ്പെടുമോ, ബി ജെ പി നേതൃത്വം ഇങ്ങനെ ഒരു ഇടഞ്ഞു നിൽക്കുന്ന ഗവർണർ, നന്നായി പൊരുതുന്ന ഗവർണർ എന്നൊക്കെ ഖ്യാതി നേടിയാൽ മാത്രമേ ദേശീയ തലത്തിൽ അങ്ങനെ സംഭവിക്കുകയുള്ളൂ, അങ്ങനെ മാറ്റങ്ങൾ വരികയുള്ളൂ എന്ന ചിന്തയായിരിക്കണം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിരവധിയായ സംഭവങ്ങൾ, ഗവർണറുടെ സഹായത്തോടുകൂടി ഓർഡിനൻസ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ ഇടതു സർക്കാരിന് ശരിക്കും ബുദ്ധിമുട്ടേണ്ടി വന്നു. ഇടതു സർക്കാരിനെ വെള്ളം കുടിപ്പിച്ചല്ലോ എന്ന ആശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉൾപുളകിതമാകുന്ന അവസ്ഥ ഗവർണർക്ക് സ്വാഭാവികമായും തോന്നിയേക്കാം. രാജ്ഭവനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തുമ്പോഴും കോൺഗ്രസിന്റെ കാര്യങ്ങളല്ല ബി ജെ പിയുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം പക്ഷപാതം പിടിക്കുന്നു എന്ന് പൊതുധാരയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയായി മാറിയിരുന്നു. പക്ഷേ ഗവർണർ നിഷ്പക്ഷനായിരിക്കണമെന്ന് എഴുതി വച്ചിരിക്കുന്ന ഭരണഘടനയോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബൈലയോട് ഒരിക്കലും ആരും നീതിപൂർവമായി കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഏതെങ്കിലും പാർട്ടിയിലെ പ്രവർത്തിച്ചിട്ടുള്ള എം എൽ എമാരായിട്ടുള്ള അല്ലെങ്കിൽ എം പിമാരായിട്ടുള്ള അവർ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച് അല്ലെങ്കിൽ ശിഷ്ട ജീവിതം അങ്ങനെ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. എന്നുവെച്ച് ഗവർണർ സ്ഥാനത്തിരിക്കുന്നവർ പിന്നീടും വന്ന് രാഷ്ട്രീയത്തിൽ സജീവമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുമ്മനം രാജശേഖരൻ, അദ്ദേഹം മിസോറാം ഗവർണറായി പോയി, അദ്ദേഹം ഇടയ്ക്ക് വെച്ച് തിരിച്ചു വന്നു, അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് നിന്നു, അന്തസ്സായി തോറ്റു. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വഴിയെ പോകാൻ പിന്നെ പി എസ് ശ്രീധരൻപിള്ള ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം മിസോറാം ഗവർണറായി, പിന്നീട് അദ്ദേഹം ഗോവ ഗവർണറായി. അദ്ദേഹത്തിന് മനസ്സിലായി കേരളത്തിൽ വന്ന് നിന്ന് വലിയ പോരാട്ടം നടത്തിയിട്ടൊന്നും ബി ജെ പി ഇവിടെ ആരും ജയിപ്പിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ല. ശരിക്കും ഗവർണർ ചെയ്യുന്നൊരു പാഴ് പ്രവർത്തനമാണ് എന്ന് വേണമെങ്കിൽ നോക്കാം. സ്റ്റേറ്റിൻ്റെ ചെലവിൽ എല്ലാ ആനുകൂല്യം കിട്ടുന്നതിനോടൊപ്പം ബി ജെ പിക്കും കൂടെ ഒരു സഹായം ഇരിക്കട്ടെ, അതുവഴി കൂടുതൽ കൂടുതൽ ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ രാഷ്ട്രീയ ലാഭങ്ങൾ ഗവർണറിന് കിട്ടുകയാണെങ്കിലോ, അതാണ് പൊതുവിലുള്ള അദ്ദേഹത്തിൻ്റെ ധാരണ എന്നുള്ളത്. ആ ധാരണ പൊളിച്ചെഴുതപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഗവർണറുടെ കാലാവധി അല്ലെങ്കിൽ കാലാവധി അവസാനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഇനി ശുപാർശ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എന്നാൽ പോലും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കണം, മുട്ടുവീൻ തുറക്കപ്പെടും എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയാൽ അദ്ദേഹം ധന്യനായി, കാരണം ഇടതുപക്ഷത്തിന് പരമാവധി പണി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം അത് അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ആവുന്നത്രയൊക്കെ ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.